ഇ പി ജയരാജൻ, കെ സുധാകരൻ പോര് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അത് ഏകദേശം 3-4 പതിറ്റാണ്ടുകളായി അത് സംഭവങ്ങൾ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ചർച്ച, അതിൻ്റെ സംഭാഷണം അവസാനിക്കുന്നില്ല. ഒടുവിൽ മുഖ്യമന്ത്രി, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ആ വിഷയമൊക്കെ എടുത്തു വെച്ച് വാർത്ത നോക്കി വായിച്ചു എന്ന് പറഞ്ഞ് കെ സുധാകരൻ അതിന് കൗണ്ടർ കൊടുത്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കെ സുധാകരൻ ചില ഗൂഢാലോചന നടത്തി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ റെക്കോർഡിക്കലാണ് സാർ, സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ്. ഇ പി ജയരാജനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നത്. ഇ പി ജയരാജൻ പറഞ്ഞത് അത് പിണറായിക്കിട്ടുള്ള കൊള്ളിയായിരുന്നു, താനായിരുന്നു അതിന് പണി ഏറ്റുവാങ്ങിയതെന്നാണ് പറയുന്നത്. സാർ, ഇത് എങ്ങോട്ടായിരിക്കും, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയായിരിക്കും? കെ സുധാകരനെ വീണ്ടും ടാർഗറ്റ് ചെയ്യാണ്. കെ സുധാകരൻ എന്ന് പറയുന്നത് CPM-ന്റെ ടാർഗറ്റാണ്. ഏത് തരത്തിലും കെ സുധാകരൻ്റെ ഇമേജ് തകർക്കുക, അല്ലെങ്കിൽ കെ സുധാകരൻ ഇവിടെ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് CPM-ൻ്റെ ഒരു അജണ്ടയിലുള്ളൊരു കാര്യമുണ്ട്. കാരണം സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൂരിൽ CPM-ന് തലവേദന സൃഷ്ടിക്കുന്ന ഒരാളാണ്. അതാണ് പ്രധാന കാരണം. കെ സുധാകരൻ ഇല്ലാത്ത ഒരു കോൺഗ്രസ് കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഒക്കില്ല, ആർക്കും ഒക്കില്ല. അങ്ങനെ ഒരു വഴി ഉണ്ടായി കിട്ടുമോ എന്നുള്ളതാണ് CPM ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇ പി ജയരാജൻ വധക്കേസ് ഇങ്ങനെ ക്ഷീരവരെ ആവർത്തിക്കും പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി അത് പറഞ്ഞ് വളരെ പർപ്പസായിട്ടാണ്. കാരണം ഇതൊരു ചർച്ചാ വിഷയമാകണം, അതിങ്ങനെ കേരളത്തിൻ്റെ അരവരികൾ ഇങ്ങനെ നടക്കണം, 2024 തെരഞ്ഞെടുപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് കൊണ്ടുപോകണം. കാരണം കെ സുധാകരൻ എന്ന് പറയുന്നത് ഇവരുടെ പ്രതിപട്ടികയിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്ചാതുര്യവും ധൈര്യവും CPM-ൽ സഹിക്കുന്നില്ല. കാരണം കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് എതിരിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് സുധാകരൻ തന്നെയാണ്. വേറെ ഒരാൾ അവിടെ ഉണ്ടാവില്ല, അത് CPM-ന് അറിയാം. അപ്പം അത് ബുദ്ധിമുട്ടേറിയ ജീവിതം ഇ പി യെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മാസ്ക് ധരിച്ചാണ്, അദ്ദേഹം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു. അത് നമുക്ക് അപ്പോൾ കെ സുധാകരൻ പറയുന്നത് ഞാൻ ചലഞ്ച് ചെയ്യാം, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ കൊണ്ടുവരൂ, നിങ്ങളുടെ മജ്ജയിൽ ലയിച്ചിരിക്കുന്നത് അത് ഇരുമ്പുണ്ട അല്ല എന്ന് ഞാൻ തെളിയിക്കാന്നാണ് പറയുന്നത്. അത് കാരണം ഇവിടെ വെടിയുണ്ടയായി ജീവിച്ചവർ ഇ പി ജയരാജൻ മാത്രമല്ല, കാന്തരോട് കുഞ്ഞാമ്പു എന്ന് പറയുന്ന CPI-യുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. എൻ്റെ തലയ്ക്കകത്ത് ഇരിപ്പുണ്ട് വെടിയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. MG രാമചന്ദ്രൻ, സാക്ഷാൽ MG രാമചന്ദ്രൻ, മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി, ഒരു സിനിമാ നടനായ MR രാജ അദ്ദേഹത്തിൻ്റെ നേരെ വെടിവെച്ചു. ആ ഒരു വെടിയുണ്ട് അതിനകത്തുണ്ട്. അതുപോലെ എത്രയോ പേര് വെടിയുണ്ടയായിട്ട് ജീവിക്കുന്നു, അവർക്കൊന്നും പ്രശ്നങ്ങളല്ല. പക്ഷേ E P ജയരാജൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ കവർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ വെടിയുണ്ടാകത്തിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് നമുക്കാർക്കും പത്രക്കാർക്കാർക്കും ബോധ്യപ്പെട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസം എടുക്കുന്നതിന് ഇതിനെപ്പറ്റി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയില്ല, അതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വെടിയുണ്ട എന്ന് പറയുന്ന ഒരു സാധനം അതൊരു പുതിയ കാര്യമല്ല. പലരും ജീവിച്ചത് വെടിയുണ്ട കൊണ്ട് വർഷങ്ങളോളം ജീവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് വേറൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണല്ലോ. ആരും ഫേബ്രിക്കേറ്റ് ചെയ്ത് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞല്ലോ. അതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാളാണ് കെ സുധാകരൻ. സുധാകരന്റെ സന്തത സഹചാരി, സുധാകരന്റെ സഹായിയാണ് അതിനകത്ത് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവറും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന്റെ സഹായിയുടെ വെളിപ്പെടുത്തലാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അത് തെറ്റായിട്ടൊന്നും പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം സത്യം പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അസ്വസ്ഥത പറയുന്നുണ്ടല്ലോ. പക്ഷേ ഒരു പുറമേ അദ്ദേഹം സംസാരിക്കും, അത് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പുറമേ അദ്ദേഹം ഒരു മർദ്ദിത വീര്യം ഉൾക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ മനോവീര്യം, അതാണ് പുറത്ത് കാണുന്നത്. എന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്കിതൊരു ചുക്കു യേശുല്ല എന്നുള്ള മറ്റുള്ള ആ പെരുമാറ്റവും നിശ്ചയദാർഢ്യമാണ് നമുക്ക് ബഹുമാനം തോന്നുന്നത്. അതാണ്. അതേസമയം വേറെ ഏതെങ്കിലും നേതാവാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് പറച്ചി അത്തേനെ. അതാണ് E P ജയരാജന്റെ ഒരു മനസാന്നിധ്യം എന്ന് പറയുന്നത്. അതാണ്. അതിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും വേണ്ടിയില്ല. പിന്നെ ഇതെല്ലാം വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രി നിയമസഭയിലാണെന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇനിയും ആ ഒരു അന്വേഷണം നടത്താം, ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാം. തീർച്ചയായിട്ടും സുധാകരൻ കുറ്റക്കാരനാണെന്ന് തീർച്ചയായും അത് വേണം. അത് എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നലും സാധാരണ ജനങ്ങളിലുണ്ട്. കാരണം ആവർത്തിച്ചത് പറയുമ്പോഴും അപ്പൊ എന്തെങ്കിലും തെളിവില്ലാതെ മുഖ്യമന്ത്രി ഒരിക്കലും നിയമസഭയിൽ കള്ളം പറയില്ല, ഒരിക്കലും പറയില്ല. അപ്പൊ അങ്ങനെ പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രം അതെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും പോച്ചയടിക്കുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താ, ഇതൊരു സംസ്ഥാന പോലീസിനെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ ഏൽപ്പിച്ചിട്ട് ഒരു അന്വേഷണം, കാര്യമായ ഒരു അന്വേഷണം നടത്താൻ അദ്ദേഹം പിന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുത്ത് CBIക്ക് വിടുകയും എന്തെങ്കിലും ചെയ്യണം. കാരണം ഇതിങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കിടന്ന് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് പിന്നെ വീശുകയാണ്. അത് ഒരു പരിസമാപ്തിയിൽ എത്തിക്കണം. കാരണം ആളുകളുടെ ഇടയിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ട്. കാരണം ഇത് നുണ പറയുന്നു എന്ന് ഒരു വിഭാഗം പറയും, അതല്ല ഇത് ശരിയാണെന്ന് വേറെ വിഭാഗം പറയും. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ പുറം ലോകം അറിയാത്തത് കൊണ്ടിടത്തോളം കാലം പലതരത്തിലുള്ള ആളുകൾ ചിന്തിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കണം, ഒരു തീർപ്പുണ്ടാക്കണം. അതിന് ഏറ്റവും നല്ലത് ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. സ്റ്റേറ്റ് പോലീസിൽ മറുകക്ഷികൾക്ക് വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കാമല്ലോ. ഇപ്പോൾ കേന്ദ്ര ഏജൻസി ആകുമ്പോഴത്തേക്ക് അവർ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുമല്ലോ. അത് CBIക്ക് അന്വേഷിക്കട്ടെ, അവരന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. എന്നിരുന്നാലും EPJ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്, അതവിടെ കിടപ്പുണ്ട്. അത് ട്രെയിനിലാണ് വെച്ച് നടത്തി എന്നുള്ളതും ശരിയാണ്. അതിന് പിടിച്ച പ്രതി എന്ന് പറയുന്നത് സുധാനുമായി ബന്ധപ്പെട്ട ആളാണെന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കൊലപാതക ശ്രമം നടന്നു. അന്ന് ആരുടെ ഭാഗ്യം കൊണ്ട്, ജയരാജൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ട് പിന്നെ അദ്ദേഹം മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അതിനകത്ത് ഇങ്ങനെ ലാഘവബുദ്ധിയോടുകൂടി കളയേണ്ട ഒരു കാര്യമല്ല. കാരണം EP ജയരാജനൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കളാണ്. പിന്നെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അങ്ങനെയുള്ള നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നഷ്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു അന്വേഷണം നടത്തി ഇനിയെങ്കിലും ഇതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്.